പാലക്കാട് ജില്ലയിൽ വീണ്ടും കിണറിൽ ഡീസലും മണ്ണെണ്ണയും മുണ്ടൂർ സ്വദേശി വിശ്വംഭരന്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിലാണ് പുതുതായി എണ്ണയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് അരുണാലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കഴിഞ്ഞ ദിവസമാണ് കൂറ്റനാട് ഒരു 15 ഓളം കിണറുകളിൽ ഡീസലും പെട്രോളും എല്ലാം കലർന്ന തരത്തിൽ എണ്ണമയം കലർന്ന തരത്തിൽ വെള്ളം കാണപ്പെട്ടു എന്നുള്ളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ തന്നെ മുണ്ടൂര് എന്ന ഭാഗത്താണ് മുണ്ടൂരിലും സമാന രീതിയിൽ ഒരു കിണറിൽ റോഡരികിൽ തന്നെയുള്ള ഒരു വീട്ടിലെ കിണറാണ് ആ കിണറിലെ വെള്ളം മുഴുവൻ എണ്ണമയമായിരിക്കുന്നു എന്നുള്ളതാണ് വീട്ടുകാരുടെ പരാതി അവർ ഇപ്പോൾ നമുക്ക് കാണാം ഈ വീട്ടുകാർ ഈ കിണറിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ് അതിന് എടുക്കുമ്പോഴുള്ള ആ എണ്ണയുടെ മയം കാണാൻ സാധിക്കും കൃത്യമായി ഓയിലോ ഡീസലോ അല്ലെങ്കിൽ നല്ല കറുത്ത കളറിലാണ് ഈ കിണറ്റിൽ നിന്നും വെള്ളം ലഭിക്കുന്നത് എന്നുള്ളതാണ് ഈ വീട്ടുകാർ പരാതിയായി പറയുന്നത് ഇതെങ്ങനെയാണ് ചേട്ടാ ശ്രദ്ധയിൽപ്പെട്ടത് എപ്പോഴാണ് എന്താണ് സംഭവിച്ചത് ഇത് കഴിഞ്ഞ മാസം 20-ാം തീയതി ഇവിടെ ഇലക്ട്രീഷ്യൻ വന്ന് മോട്ടറിൻ്റെ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മോട്ടറിൻ്റെ ഇത് എടുത്ത് നോക്കുമ്പോഴാണ് ഈ വെള്ളം ശ്രദ്ധയിൽപ്പെട്ടത് ഈ ഓസിൻ്റെ ഈ ചേഞ്ചസ് വരുത്തുമ്പോഴാണ് ഈ വെള്ളം ഇങ്ങനെ വന്നത് വെള്ളം നോക്കുമ്പോൾ ഇതേ കണ്ടീഷനും ഇത് ഡീസലിൻ്റെ മണ്ണെണ്ണയും കലർന്ന രണ്ടും കൂടി കലർന്ന ഒരു സ്മെല്ലാണ് ഇവിടുന്ന് കാണുന്നത് അതിനുശേഷം ഞങ്ങൾ ഈ പരാതിയായിട്ട് മുണ്ടൂർ സെക്രട്ടറിൻ്റെ അടുത്ത് പോയി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലും DMO-യ്ക്കും പാലക്കാട് ജില്ലാ കളക്ടർക്കും ഇത് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അവരുടെ അതിൽ ഞങ്ങൾ വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ എന്താണ് റിസൾട്ട് വിതിൻ എ വീക്ക് അവർ റിസൾട്ട് തരാമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത് അറിയാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം അതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വെള്ളം അറിഞ്ഞില്ല പട്ടേങ്കിൽ വെള്ളം പച്ച കളറായി എന്ന് മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ സാധാരണ കഴുകാണ്ടായാലും നമുക്ക് അങ്ങനെ പ്രോബ്ലം വരുമ്പോണ്ട് ഞങ്ങൾ പെയിൻ്റ് അടിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഒരു കുറേ ആയി ടാങ്ക് കെട്ടിയിട്ട് അപ്പോൾ ശരി അതിൻ്റെ എന്തെങ്കിലും ക്ലാവ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് പെയിൻ്റ് അടിച്ചു ഏഷ്യൻ പെയിൻറ്റിൻ്റെ അത് അടിച്ചുകൊണ്ടിരുന്നു അതും കഴിഞ്ഞിട്ട് പിന്നെയും കയറ്റുമ്പോൾ അതേപോലെ പച്ച കളറായി പിറ്റേ ദിവസം അപ്പോൾ എനിക്ക് ഡൗട്ട് പിന്നെ ഒരു നിലത്തിലൊരു എർത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് പ്ലംബറെ ഞങ്ങൾ വിളിച്ചത് പ്രമോദേട്ടൻ പറഞ്ഞ പ്ലംബറെ വിളിച്ചത് അവർ വന്ന് അത് നോക്കുമ്പോൾ ഇവിടെ വന്ന് എത്തി നോക്കിയപ്പോൾ തേൻച്ചക്കൂട് ഉണ്ടായിരുന്നു ഈ കയറ് പൊട്ടാനായി ഈ മോട്ടർ ഇറക്കിയ കയർ ഭയങ്കര ഇത്ത് കിടക്കുകയായിരുന്നു അപ്പോൾ അത് നേരാക്കാൻ ശരി സുരേട്ടാ ഇത് ചിലപ്പോൾ പൊട്ടി വീഴാൻ ചാൻസ് ഉണ്ട് നമുക്കിത് കയർ മാറ്റേണ്ട വരും പറഞ്ഞു എന്നാൽ ശരി നിങ്ങൾ കയർ വാങ്ങിച്ചിട്ട് വരുമ്പോൾ കയർ മൂപ്പര് വാങ്ങിട്ട് വന്നു വന്നപ്പോൾ ഈ രണ്ടുപേരും കൂടെ പൊക്കുമ്പോഴാണ് ഈ സ്മെല്ല് അറിയണത് നമ്മളിരുന്ന് പോരുന്നില്ലല്ലോ കുടിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളം ആ കുടിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ വെള്ളം തന്നെയായിരുന്നു അറിയാതെ നിങ്ങൾ കുടിക്കുകയും കുളിക്കുകയും എല്ലാം ചെയ്യുന്നത് വരികല്ലേ അപ്പം നമ്മളത് അറിയാണ്ട് അങ്ങനെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ടാങ്കർ ലോറി വിളിച്ചിട്ട് 2400 രൂപ മൂന്ന് ദിവസം കൂടുമ്പോൾ 2400 രൂപ വെച്ച് കൊടുത്തിട്ട് ടാങ്കർ ലോറിയിലാണ് ഞങ്ങൾ വെള്ളം ഇപ്പോൾ കുടിക്കുന്ന വെള്ളം എല്ലാം ഇത് ചെയ്യുന്നത് ടാങ്കിലടിക്കുന്നത് ഇപ്പോൾ സുരഭി വാട്ടറാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു പ്രശ്നമായി മാറി വീട്ടിൽ കുടിവെള്ളം തന്നെ മുറിച്ചായിട്ട് തീർച്ചയായിട്ടും ഇത് കുടിവെള്ളാനും വഴിക്കാൻ വഴിയില്ല കുട്ടികൾക്ക് കുളിക്കാനും ഇതിനൊക്കെ അസൗകര്യം കാണിക്കാൻ കണ്ണിൽ കത്തിക്കണ ഒരവസ്ഥ ഇപ്പം ഇതിപ്പോൾ ഈ ഹൈവേ റോഡായതുകൊണ്ട് നമുക്ക് ഏത് തരത്തിൽ അവിടെ പുല്ലും പുഴ പിടിച്ച് നിൽക്കണേ ആരെങ്കിലും ഒരു തീപ്പൊരി ഇട്ടാലും സപ്പോസ് ഇത് കത്തിപ്പിടിച്ചാൽ ഞങ്ങൾ കൊച്ചുങ്ങളായിട്ട് ഇരിക്കണതല്ലേ നമുക്കിതൊരു അപകടാവസ്ഥ തന്നെയാണ് ഫുൾട്ടേ നമുക്ക് പേടിയായിട്ടാണ് കൊച്ചുകളെ പുറത്ത് വിടാനും പുള്ളി കത്തുമെന്നുള്ള ഉൾപ്പെടെ പേടി കത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഏത് വഴിയില്ലാതെ എന്ത് തൊട്ട പമ്പുണ്ട് നമുക്ക് ഒന്നും പറയാൻ വഴിയില്ലല്ലോ എവിടെ നിന്നാണ് സ്പാർക്ക് വരിക ആ ഒരു ഡൗട്ട് എന്നിട്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ 2400 കൊടുത്തിട്ടാണ് വെള്ളം ഇപ്പോൾ ഹസ്ബൻഡ് ഏതായാലും ഈ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പെട്രോൾ പമ്പും ഉണ്ട് ഇനി ആ പെട്രോൾ പമ്പിലെ മറ്റേതെങ്കിലും ലീക്ക് കൊണ്ടാണോ ഇങ്ങോട്ടേക്ക് ഇത്തരത്തിൽ വെള്ളം എണ്ണമയം കലർന്ന് വരുന്നത് എന്നുള്ളൊരു ആശങ്ക വീട്ടുകാർക്കുണ്ട് ഏതായാലും ജില്ലയിൽ കൂറ്റനാട്ടിന് പുറകെ മറ്റൊരിടത്തും സമാന രീതിയിൽ ഈ ഒരു കിണറുകളിലേക്ക് കിണറിൽ എണ്ണമയം കലർന്ന രീതിയിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് ഡീസലിൻ്റെയും അതുപോലെ തന്നെ മണ്ണെണ്ണയുടെയും മണമാണ് ഈ വെള്ളത്തിന് ഉള്ളത് വളരെ രൂക്ഷമായ ഗന്ധമാണ് ഉള്ളത് എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടൽ വേണം എന്നുള്ളതാണ് ഈ വീട്ടുകാരുടെ ആവശ്യം കൂറ്റനാട് ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ സ്പീക്കർ MB രാജേഷ് തന്നെ നേരിട്ട് ഇടപെടുന്ന സാഹചര്യമുണ്ടായി സമാന രീതിയിൽ അധികൃതർ ഇവരുടെ ഈ പ്രശ്നവും പരിഹരിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടൽ നടത്തിത്തരണം എന്നുള്ളതാണ് വീട്ടുകാരുടെ ആവശ്യം അവർ കുടിക്കാനും കുളിക്കാനും പോലും ഇപ്പോൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിയിലാണ് രമേശ് രാമനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്